ഹലോ ഓൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ കോഴ്സ് കെ ടി യു സിലബസ് പ്രകാരം വരുന്ന സബ്ജക്റ്റ് കോഡ് സി എസ് ടി ടു സീറോ ടു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫണ്ടമെൻ്റൽ സിലബസ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറയുന്നത് അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ സിലബസിലേക്ക് കിടക്കും അപ്പോൾ നിങ്ങൾ കുറേ പേര് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ഇങ്ങനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ശരിക്കും ഒരുപാട് ലേറ്റായി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആക്ച്വലി ഈ സെമസ്റ്ററിൽ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ ആണ് അപ്പോൾ നിങ്ങളുടെ ആവശ്യപ്രകാരം മാത്രം സ്റ്റാർട്ട് ചെയ്തൊരു കോഴ്സാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന കോഴ്സ് അപ്പോൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ ലോജിക് സിസ്റ്റം ഡിസൈൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സബ്ജക്റ്റ് കോഡ് സി എസ് ടി ടു സീറോ ടു ആണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ മൊത്തം ക്രെഡിറ്റ് വരുന്ന ആണ് ഫോറാണ് മൂന്നവർ ലെക്ചറിനും അവർ ട്യൂട്ടോറിയൽ അവറിനുമാണ് നമ്മളെ സിലബസിൽ റിസർവ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ ഓക്കെ അപ്പോൾ പുതിയ സിലബസ് ആണ് ഇയർ ഓഫ് ഇൻട്രൊഡക്ഷൻ ടു അതായത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് അല്ലേ പുതിയ റെഗുലേഷനിലെ ഫസ്റ്റ് സ്റ്റുഡൻസ് നിങ്ങളാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ നമുക്ക് നമുക്കറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ടോപ്പിക്സ് കവേർഡ് അണ്ടർ ദി കോഴ്സ് ഓഫ് ലോജിക് സിസ്റ്റം ഡിസൈൻ ലോജിക് സിസ്റ്റം ഡിസൈൻ ആണ് നമുക്ക് അറിയേണ്ട ഫണ്ടമെൻ്റൽ ബേസിക്സ് അപ്പോൾ അതിലെ നമ്പർ സിസ്റ്റം തൊട്ട് ഫ്ലിപ്പ് ഫ്ലോപ്സ് വരെയുള്ള ടോപ്പിക്സിൻ്റെ ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ സബ്ജക്റ്റ് നമുക്ക് വളരെ സ്മൂത്തായിട്ട് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സബ്ജെക്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ലോജിക് സിസ്റ്റം ഡിസൈൻ ഡിസൈനായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ഈസിയാണ് ഒരു ന്യൂ ഒരു ന്യൂമറിക്കൽ സെഷനൊക്കെ വളരെ കുറ കുറച്ചേ വരുന്നുള്ളൂ കൂടുതൽ തിയറി പോർഷന് വരുന്നൊരു സബ്ജെറ്റാണ് ശരിക്കും തിയറിയും കുറച്ച് അൽഗോറിതംസും ആണ് ബേസിക്കലി ഇതിൽ പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് ഞാൻ ജസ്റ്റ് ലോജിക് സിസ്റ്റം ഡിസൈൻ ഡിസൈനൊന്നും പറഞ്ഞ പോലെ ഡീപ്പായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പേപ്പറിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അത്ര എളുപ്പമാണ് സബ്ജക്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ സിലബസിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം സിലബസ് ഞാൻ ജസ്റ്റ് അതിൻ്റെ സബ് ചാപ്റ്റേഴ്സിൻ്റെ പേര് മാത്രം പറഞ്ഞു പോവുകയാണ് കാരണം നമ്മളിപ്പോൾ ഡീപ്പായിട്ട് പറയേണ്ട ആവശ്യമില്ല ഓരോ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ മൊഡ്യൂൾ വൈസ് ആയിട്ട് സിലബസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ മൊഡ്യൂൾ വണ്ണിന് നോക്കുകയാണെങ്കിൽ ഇതിൽ തിയറി പോർഷൻസ് തന്നെ വരുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടറും ബേസിക് പ്രോസസ്സിങ് യൂണിറ്റും ഇത്രയും കണ്ടൻറ്റുകളാണ് മൊഡ്യൂൾ വണ്ണിൽ വരുന്നത് തിയറി തിയറി സെഷൻ തന്നെയാണ് മൊഡ്യൂൾ ടൂവിലും രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കും പ്രോസസ്സർ ലോജിക് ഡിസൈനും ഇതാണ് മൊഡ്യൂൾ ടൂവിൽ വരുന്നത് മൊഡ്യൂൾ ത്രീയിൽ അരിത്മെറ്റിക് അലഗുരിതംസും പൈപ്പ് ലൈനിങ്ങും മൊഡ്യൂൾ ഫോറിൽ കൺട്രോൾ ലോജിക് ഡിസൈനാണ് മൊഡ്യൂൾ ഫോറിൽ വരുന്നത് മൊഡ്യൂൾ ഫൈവിലും രണ്ട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർഗനൈസേഷനും മെമ്മറി സിസ്റ്റവും അപ്പോൾ ഇതേ ഒരു സബ്ജക്റ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്നുള്ള രീതിയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിന് പഠിക്കാനുണ്ട് ഞാൻ കഴിഞ്ഞ ഒന്നെടുത്ത രണ്ട് സബ്ജക്റ്റും സി എസ് ഇൻ്റെയും ഇ സീൻ്റെയും സബ്ജക്റ്റുകൾ ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു ഇത് എൻറ്റെയർലി ആണ് ഞാൻ ഓൾറെഡി ആ ഒരു കോഴ്സും ചെയ്യുന്നുണ്ട് അപ്പോൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് കോഴ്സ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻറ്റൽ കോൺസെപ്റ്റുകൾ എനിക്ക് തരാൻ പറ്റും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത വീഡിയോയിട്ട് നമ്മളിതിൻ്റെ സബ്ജക്റ്റ് കവറേജിലേക്ക് പോവും ഓക്കെ അപ്പോൾ നമുക്ക് സിലബസിലെ മൊഡ്യൂൾസ് ഏതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കാണ് പറയാനുള്ളത് മൂന്ന് ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങളെ സിലബസിൽ പറയുന്നത് അല്ലേ ഹാമച്ചർ സിയുടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഫിഫ്ത്ത് എഡിഷനും മനോ എം എം ഡിജിറ്റൽ ലോജിക് ആൻഡ് കമ്പ്യൂട്ടർ ഡിസൈൻ ടു തൗസൻഡ് ഫോർ വേർഷനും കായ് ഹവാൻ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് പാരലർ പ്രോസസിങ് നയൻറ്റീൻ എയ്റ്റി ഫോറിലെ ബുക്കാണ് ഈ ബുക്ക് തേർഡ് ബുക്ക് അവൈലബിൾ അവൈലബിലിറ്റി വളരെ കുറവാണ് ഫസ്റ്റ് ബുക്കും സെക്കൻഡ് ബുക്കും തന്നെ റഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് സിലബസുകൾ കവർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും റഫറൻസ് ടെക്സ്റ്റുകളുണ്ട് ആസ് പെർ സിലബസ് ഇത്രയും റഫറൻസ് ടെക്സ്റ്റുകളാണ് നമുക്ക് സബ്ജക്റ്റായിട്ട് ചില ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഈ റഫറൻസ് ടെക്സ്റ്റ് വെച്ചിട്ട് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത് ആ ബുക്ക് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കുക രണ്ട് ബുക്കുണ്ട് ഇതാണ് ഫസ്റ്റ് റെഫർ ചെയ്യുന്ന ബുക്ക് ഇത് ഇത് ഇതിൻ്റെ ഓൾഡ് റീയൂസ്ഡ് ബുക്ക്സൊക്കെ ഒരുപാട് ആമസോണിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ വില കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈഫ് ലോങ് റെഫറൻസ് എന്നുള്ള രീതിയിൽ ഈ ബുക്കുകളൊക്കെ യൂസ് ചെയ്യാം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ബുക്ക് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു റഫറൻസിന് നിങ്ങൾ ഈ രണ്ട് ബുക്ക് കയ്യിൽ കരുതുന്നത് നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ റീയൂസ്ഡ് യൂസ്ഡ് ബുക്ക്സ് റീഫബ്ലിഷ്ഡ് ബുക്ക്സ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ് ഫ്രഷ് ബുക്ക് തന്നെ വാങ്ങിക്കണം എന്നൊരു നിർബന്ധമില്ല നിങ്ങൾ ഓൺലൈൻ സ്റ്റോറുകളിൽ നോക്കുക ബുക്ക് കിട്ടും ആയിരിക്കും ഓക്കെ അതുപോലെ ഇ ബുക്ക് കിട്ടും ഒരുപാട് ഇ ബുക്കുകൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഒരഡീഷണൽ റെഫറൻസ് എന്നുള്ള രീതിയിൽ രണ്ട് ബുക്കുകൾ കീപ്പ് ചെയ്യണം ഒന്നെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ് കോപ്പി ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മളതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ആസ് യുഷൽ പാർട്ടി എയിലെ പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ് മൂന്ന് മാർക്കാണ് അപ്പോൾ ഫസ്റ്റത്തെ രണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൊഡ്യൂൾ വണ്ണും ത്രീ ഫോർ എന്ന് പറയുന്ന മൊഡ്യൂൾ ടുവും ഫൈവ് സിക്സ് എന്ന് പറയുന്നത് മൊഡ്യൂൾ ത്രീയും സെവൻ എയ്റ്റ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഫോറും നയൻ ടെൻ എന്ന് പറയുന്ന മൊഡ്യൂൾ ഫൈവുമാണ് അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും പാർട്ട് എയിൽ ചോദിച്ചിരിക്കുന്ന മോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും തിയറി ആണ് ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് പാർട്ട് എയിൽ ചോദിച്ചിരിക്കുന്നത് പാർട്ട് ബി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പതിനൊന്നും പന്ത്രണ്ടും വരുന്നത് മൊഡ്യൂൾ വണ്ണിൻ്റെ ബേസിലുള്ള ആണ് മൊഡ്യൂൾ വൺ അപ്പോൾ പതിനാല് മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഈ പതിനാലിൻ്റെ സ്പ്ലിറ്റപ്പായിട്ട് ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പ്യുവർ തിയറി എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്യുവർ തിയറി ആയിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കൺട്രോൾ സീക്വൻസ് ഒക്കെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ ഓൺ തിയറി ഈ ഒരു കോഡിൻ്റെ ബേസിൽ എഴുതണം അങ്ങനെയാണ് ബേസിക്കലി ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് പതിമൂന്നും പതിനാലും സെക്കൻഡ് മൊഡ്യൂളാണ് മൊഡ്യൂൾ ടു പതിമൂന്ന് ഒരു സിംഗിൾ ഫോർട്ടീൻ മാർക്ക് ക്വസ്റ്റ്യൻ പതിനാല് എന്ന് പറയുന്നത് അഞ്ച് ഒൻപത് എന്നുള്ള രണ്ട് സ്പ്ലിറ്റ് അപ്പ് അപ്പോൾ നിങ്ങൾ നോക്ക് ഇതിലൊരു പ്രത്യേകതരം ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഡിസൈൻ പർപ്പസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും ചോദിക്കാം മൊഡ്യൂൾ ത്രീ നോക്കുകയാണെങ്കിൽ പതിനഞ്ചും പതിനാറും മൊഡ്യൂൾ ത്രീയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇതും നിങ്ങൾ നോക്ക് ഇതിലും തിയറി തിയറി പോർഷൻ അല്ലെങ്കിൽ ബേസിക് ഡിസൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് മൊഡ്യൂൾ ഫോർ നോക്കുകയാണെങ്കിൽ പതിനേഴും പതിനെട്ടും മൊഡ്യൂൾ ആണ് രണ്ട് സിംഗിൾ ഫോർട്ടീൻ മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും എങ്ങനെ ആൻസർ ചെയ്യണം എന്നൊക്കെ പത്തൊൻപതും ഇരുപത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഫൈനൽ മൊഡ്യൂൾ അഞ്ചാമത്തെ മൊഡ്യൂളും തിയറി മൊഡ്യൂളാണ് ബേസിക് ഫണ്ടമെൻറ്റൽ തിയറി അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാം ഈ ഒരു സബ്ജക്റ്റിൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് അടുത്ത സെമസ്റ്ററിൽ വരും മൈക്രോ പ്രൊസസ്റ്റർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്നുള്ള സബ്ജക്റ്റിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങൾ ഹയർ സെമസ്റ്റേഴ്സിൽ പഠിക്കും അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് ഈ ഒരു സബ്ജെക്റ്റിൻ്റെ ഫണ്ടമെൻ്റൽ ഇൻട്രൊഡക്ഷൻ ആണ് ഞാനിപ്പോൾ പറഞ്ഞത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്യണം എങ്ങനെയാണ് അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ ഇരിക്കുന്നത് എങ്ങനെയാണ് സിലബസ് ഇരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് എത്രയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യാം ഫസ്റ്റ് ടോപ്പിക് കവർ ചെയ്ത രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മതി ഞാനത് ചേഞ്ച് ചെയ്തോളാം ഓക്കെ